ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. എല്ലാ സന്തുഷ്ട കുടുംബങ്ങളും ഒരേ കാരണങ്ങളാൽ സന്തുഷ്ടരാണ്. എല്ലാ അസന്തുഷ്ട കുടുംബങ്ങളും അവരുടേതായ കാരണങ്ങളാൽ അസന്തുഷ്ടരാണ്. ഇങ്ങനെയൊരു വാക്യത്തിലാണ് ലിയോ ടോൾസ്റ്റോയുടെ അന്നാ കരേനിന എന്ന വിഖ്യാത നോവൽ തുടങ്ങുന്നത്. 19th century റഷ്യൻ സാമൂഹിക ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ കുടുംബബന്ധങ്ങളിലെ പ്രതിസന്ധികളെ പിന്തുടരുന്ന നോവൽ. അതിനുമൊപ്പം ജീവിതത്തിന്റെ അർത്ഥമെന്തെന്നും സാമൂഹ്യനീതി എന്തെന്നും ഒക്കെ അന്വേഷിക്കുന്ന ഒരു കൃതി. സ്നേഹരഹിതമായ ഒരു വിവാഹബന്ധത്തിൽ കെട്ടിയിടപ്പെട്ട ഒരു സ്ത്രീ ആ ശൂന്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ വിവാഹേതര പ്രണയത്തിലേക്കും അവിശ്വാസത്തിന്റെ പ്രതിസന്ധികളിലേക്കും വഴിമാറി സഞ്ചരിച്ച ജീവിതകഥയാണ് നോവലിന്റെ ഇതിവൃത്തം. 19th century റഷ്യൻ ജനതയുടെ ചരിത്രം പറഞ്ഞ നോവലിന്റെ തുടക്കം സൂചിപ്പിച്ചത് 21st century ഒരു രാജകുടുംബത്തിന്റെ അകത്തളങ്ങളിലുള്ള സാഹചര്യത്തിലോ അകത്തേമ്മമാരുടെ മനോഭാവങ്ങളിലോ മാറ്റം വന്നിട്ടില്ല എന്ന് കാണിക്കാനാണ്. സമത്വത്തെക്കുറിച്ചും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചുമൊക്കെ വാതോരാതെ പ്രസംഗിച്ചും താളുകൾ നിറയെ എഴുതിയും കൂട്ടം കൂടി പാട്ടുപാടിയും അന്താരാഷ്ട്ര വനിതാ ദിനം ലോകമാകെ കൊണ്ടാടിയ March 8 എന്ന അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ തന്നെയായിരുന്നു ഒരു വനിതയുടെ തുറന്നുപറച്ചിൽ ലോകത്തെ ഞെട്ടിച്ചത്. സർവ്വസാധാരണമായ അനുഭവങ്ങളുള്ള ആ തുറന്നുപറച്ചിൽ കേട്ട് ഞെട്ടേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് സ്വാഭാവികമായി തോന്നുമെങ്കിലും പറഞ്ഞയാളിന്റെ വലിപ്പവും അവർക്ക് അനുഭവിക്കേണ്ടി വന്ന പശ്ചാത്തലത്തിന്റെ സവിശേഷതയും കൊണ്ട് ലോകത്തിന് ഞെട്ടാതെ വേറെ വഴിയില്ലായിരുന്നു. CBS ടെലിവിഷനിൽ ഓപ്ര വിൻഫ്രി നടത്തിയ അഭിമുഖത്തിൽ ബ്രിട്ടനിലെ ഹാരി രാജകുമാരനും ഭാര്യ മേഗനും നടത്തിയ പരാമർശങ്ങൾ ബ്രിട്ടീഷ് രാജകുടുംബത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ്. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരുന്നു എന്നും പിറക്കാനിരിക്കുന്ന മകന്റെ നിറത്തെക്കുറിച്ച് കൊട്ടാരത്തിൽ ആശങ്കകളുണ്ടായിരുന്നു എന്നും മേഗൻ മാർക്കിൽ തുറന്നു പറഞ്ഞു. രാജകീയ ചുമതലകളും സൌകര്യങ്ങളും ഒഴിഞ്ഞ ശേഷമുള്ള ആദ്യ അഭിമുഖത്തിലാണ് ബ്രിട്ടീഷ് രാജകുടുംബത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വെളിപ്പെടുത്തലുകൾ. വർണ്ണവിവേചനത്തെക്കുറിച്ചുള്ള ചിന്തകൾ തന്റെ കുഞ്ഞ് പിറക്കാൻ പോകുമ്പോൾ പോലും രാജകുടുംബത്തിലുണ്ടായി എന്ന് ഹാരി രാജകുമാരനും തുറന്നു പറഞ്ഞു. കിരീടാവകാശിയായ ചാൾസ് രാജകുമാറിന്റെയും പരേതയായ ഡയാനയുടെയും രണ്ടാമത്തെ പുത്രനാണ് ഹാരി. അദ്ദേഹം പ്രേമിച്ച് കല്യാണം കഴിച്ച മേഗൻ അമേരിക്കക്കാരിയും വിവാഹമോചിതയും മാത്രമല്ല ഭാഗികമായി കറുത്ത വർഗ്ഗക്കാരിയുമാണ്. അതാണ് പ്രശ്നത്തിന്റെ കാതലും. കറുത്ത വർഗ്ഗക്കാരിയിൽ വെള്ളക്കാരന് പിറന്ന മകളാണ് മേഗൻ. ഞാൻ പകുതി വെളുപ്പും പകുതി കറുപ്പുമാണ് എന്ന് മേഗൻ തന്നെ ഒരിക്കൽ പറഞ്ഞിരുന്നു. മാതാപിതാക്കൾ 9 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം വേർപിരിഞ്ഞു. സിനിമ ടിവി നടിയായിരുന്ന മേഗൻ 2011 ഒരു സിനിമാ നടനെ വിവാഹം ചെയ്തെങ്കിലും 2 വർഷമായപ്പോൾ ആ ബന്ധവും അവസാനിച്ചു. ഇങ്ങനെയുള്ള പശ്ചാത്തലവുമായിട്ടാണ് മേഗൻ 2018 May ബക്കിംഗ്ഹാം കൊട്ടാരത്തിലെ നവവധുവായത്. കടുത്ത യാഥാസ്ഥിതികർക്കും അവരെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വിഭാഗം പത്രങ്ങൾക്കും അത് രസിച്ചില്ല. വംശീയതയുടെയും വർഗമേധാവിത്വത്തിന്റെയും വിഷം ചീറ്റൽ തുടർന്നുണ്ടായി. അമേരിക്കയിലെ പരുത്തിപ്പാടങ്ങളിൽ പണിയെടുത്ത നീഗ്രോ അടിമകളുടെ പിന്മുറക്കാരി തങ്ങളുടെ കൊട്ടാരത്തിലേക്ക് കയറി വന്നിരിക്കുന്നു എന്ന രീതിയിൽ ചില ടാബ്ലോയിഡ് പത്രങ്ങൾ പരാമർശങ്ങൾ നടത്തി. വാസ്തവത്തിൽ ഹാരി രാജകുമാരൻ 2016 മേഗനെ പ്രേമിക്കാൻ തുടങ്ങിയത് മുതൽ തന്നെ ഈ പത്രങ്ങൾ തങ്ങളുടെ അതൃപ്തിയും അവജ്ഞയുമെല്ലാം തുറന്നു കാണിച്ചു. മേഗൻ വിട്ടുകൊടുത്തില്ല. ഹാരിയെ വിവാഹം ചെയ്താൽ ഇക്കൂട്ടർ തന്റെ ജീവിതം നശിപ്പിക്കുമെന്ന് സുഹൃത്തുക്കൾ തനിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി തുറന്നടിച്ചു. മേഗന്റെ കൂസരില്ലായ്മ, തന്റെയിടത്തോടെയുള്ള പെരുമാറ്റം എന്നിവയും വിമർശകരെ അരിശം കൊള്ളിക്കുകയും ചെയ്തു. ഒടുവിൽ അവഗണന സഹിക്കവയ്യാതെയാണ് ഹാരിയും മേഗനും കൊട്ടാരം വിട്ടത്. പണത്തിനുവേണ്ടി കൊട്ടാരത്തെ ആശ്രയിക്കില്ലെന്നും പണിയെടുത്ത് കുടുംബം പോറ്റുമെന്ന് പറഞ്ഞ് ഹാരി കൊട്ടാരം വിട്ടു. ബ്രിട്ടനിൽ നിന്ന് തന്നെ വിട്ടുപോയി. അതിനൊടുവിലാണ് ഇങ്ങനെയൊരു അഭിമുഖവും പരാമർശവും. ബ്രിട്ടീഷ് രാജകുടുംബത്തെക്കുറിച്ച് ഇതാദ്യമല്ല ഇത്തരം അനുഭവങ്ങൾ. ബ്രിട്ടനിലെ രാജാവായിരുന്ന എഡ്വേർഡ് 8 സിംഹാസനം ഉപേക്ഷിച്ചത് താൻ സ്നേഹിക്കുന്ന സ്ത്രീയെ വിവാഹം ചെയ്യാനായിരുന്നു. വാലിസ് സിംസൺ എന്നു പേരായ ആ സ്ത്രീ ബ്രിട്ടീഷുകാരിയായിരുന്നില്ല. അമേരിക്കക്കാരിയും വിവാഹമോചിതയുമായിരുന്നു. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള രാജകീയ പാരമ്പര്യമനുസരിച്ച് അത്തരമൊരു വനിതയ്ക്ക് രാജപത്നിയാകാൻ അർഹതയുണ്ടായിരുന്നില്ല. രണ്ടിലൊന്നേ പറ്റൂ എന്ന സ്ഥിതി വന്നപ്പോൾ രാജാവ് 11 മാസം മാത്രം താനിരുന്ന സിംഹാസനം 1936 കൈവിട്ടു. ഫ്രാൻസിലേക്ക് പോയി. അവിടെ വച്ചായിരുന്നു അവരുമായുള്ള വിവാഹം. 8 പതിറ്റാണ്ടുകൾക്ക് ശേഷം അതിനെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കഥ അതാണ് ഹാരിയുടെയും മേഗന്റെയും ഇപ്പോഴത്തെ ജീവിതവും തുറന്നുപറച്ചിലും. ബ്രിട്ടനിലെ രാജകുടുംബത്തിൽ നടന്ന ഈ കഥ കേൾക്കുമ്പോൾ നമുക്ക് ഇതൊന്നും പുതുമയുള്ളതായി
തോന്നുന്നതേയില്ല. കാരണം അവഗണന സഹിക്കവയ്യാതെ പലപ്പോഴും കരഞ്ഞുകൊണ്ടാണ് കുഞ്ഞിനെ മുലയൂട്ടിയിരുന്നത് എന്ന് മേഗൻ പറയുമ്പോൾ, നമ്മുടെ ചുറ്റുവട്ടത്തും ഇതുപോലെ പല വീടുകളുമുണ്ട് എന്ന യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട്. കൊട്ടാരത്തിലും കുടിലിലും അനുഭവങ്ങൾ വ്യത്യസ്തമാണെങ്കിലും അവഗണനയുടെ കാരണം ഒന്നുതന്നെയാണ്. സമ്പത്ത്, പദവി, നിറം, ജാതി, മതം, അങ്ങനെ പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും മാറാത്ത കാരണങ്ങൾ, തിക്താനുഭവങ്ങളുടെ നെരിപ്പോടിൽ എരിയുന്നതോ പെൺജീവിതങ്ങളും. ഹാരിയുടെയും മേഗന്റെയും കൊട്ടാര ജീവിതാനുഭവങ്ങൾ ലോകത്തിലെ പത്രങ്ങളുടെ മുൻപേജിൽ എട്ടുകോളം വാർത്തയായെങ്കിൽ, നമ്മുടെ പ്രാദേശിക പത്രങ്ങളുടെ ഏതെങ്കിലും ഒരൊഴിഞ്ഞ കോണിൽ ഒരുകോളം വാർത്തയായി ഇടം പിടിക്കുന്ന ഇതുപോലെയുള്ള കഥകൾ കാണാം. അതുപക്ഷേ തുറന്ന് പറച്ചിലിനെ ആഘോഷിക്കുന്നതാവില്ല. ഒരു മുഴം കയറിലോ മണ്ണെണ്ണപ്പാട്ടയിലോ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതിലോ അവസാനിച്ച ജീവിതത്തെക്കുറിച്ചാവും. അത്രയുള്ള വ്യത്യാസം. കാരണങ്ങൾ ഒന്നു തന്നെ. ടോൾസ്റ്റോയ് പറഞ്ഞതുപോലെ, എല്ലാ സന്തുഷ്ട കുടുംബങ്ങളും ഒരേ കാരണങ്ങളാൽ സന്തുഷ്ടരാണ്, എല്ലാ അസന്തുഷ്ട കുടുംബങ്ങളും അവരുടേതായ കാരണങ്ങളാൽ അസന്തുഷ്ടരാണ്.